എല്ലാവരുമായിട്ടും എന്താ പറയാ കളിച്ച് ചിരിച്ച് അവരെ സന്തോഷിപ്പിച്ച് അങ്ങനെ നടക്കുമ്പോ ഒരുപാട് തെറ്റുകളൊന്നും എന്നിലേക്ക് വരില്ലെന്നും എന്റെ തെറ്റുകൾ ആരും ചൂണ്ടിക്കാണിക്കില്ലെന്നും എന്നിലേക്ക് പ്രശ്നങ്ങൾ വരരുത്. ഇൻക്ലൂഡിംഗ് എന്നിലേക്ക് നോമിനേഷൻ പോലും വരത്തില്ല എന്നും കൂടി ആലോചിച്ചിട്ടാണോ? പിന്നെ എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ ആയതിനു ശേഷമാണ് നമ്മള് സൂരജ് എന്ന് പറഞ്ഞ വ്യക്തിയില് ഇത്രയും ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഇങ്ങനെ മുഖത്ത് നോക്കി നിന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലായി. പവർ ഉണ്ടെന്ന് പോലും ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെ മനസ്സിലായത് അപ്പൊ ഇത്രയും നാൾ എവിടെയായിരുന്നു സൂരജ്? ഫൈനൽ ഫൈവിലേക്ക് എത്താൻ പറ്റിയത് ഒരു കഴിവ് മാത്രമാണ്, അത് ഭാഗ്യം ഉണ്ടെന്ന് കൂട്ടുന്നുണ്ടോ? അവർക്ക് പിന്നെ ഒരു പേഴ്സണലായിട്ട് എടുക്കാതിരിക്കാനാണോ? സൂരജ് എപ്പോഴും സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വന്നാൽ പോലും അയ്യോ സോറി കേട്ടോ ഞാൻ അങ്ങനെ അതുകൊണ്ടല്ല സോറി സുഹൃത്തേ എന്നൊക്കെ പോയിട്ട് പറയാറുണ്ടല്ലോ. അതായത് തല്ലും തലോടലും ഒരുപോലെ അങ്ങനെ കൊടുക്കാൻ അറിയുന്ന ഒരാളാണ് സൂരജ് എന്ന് ഞാൻ പറഞ്ഞാൽ. ഈ വീട്ടിലോട്ട് വന്നത് മറ്റ് കണ്ടസ്റ്റന്റ്സ് ആദ്യത്തെ രണ്ടാഴ്ചയിലെ ആദ്യത്തെ ഒരാഴ്ച ഞാൻ അഖിലേട്ടൻ്റെ കൂടെ ആയിരുന്നു. അത് ലാലേട്ടൻ വന്ന് വാണിംഗ് തന്നതാണ്. നിങ്ങൾ മാത്രമല്ല മലയാളി പ്രേക്ഷകർ മാത്രം അല്ല മൊത്തം കണ്ടതാണത്. അപ്പോൾ അത് ഞങ്ങൾ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് ഞങ്ങളേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്നതൊന്നും വലിയ രീതിയിലൊന്നും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരാഴ്ച ലാലായിട്ട് പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു ഇതായിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ വേദനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പറയേണ്ട മൂഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതെനിക്ക് പറ്റില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. പേടിയുണ്ടായിരുന്നോ ബിഗ് ബോസ്? പേടി എനിക്കല്ലായിരുന്നു, ചേച്ചിക്കായിരുന്നു പേടി. അവളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുമ്പോൾ പോണ്ട 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 എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്നുള്ള രീതിയിൽ ആണ് ഞാൻ നിന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, പുറത്തും നാട്ടിലും വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അത്രേ.